ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അയർലൻഡ് വരെ പോവാണ്. 3 ദിവസത്തെ അയർലൻഡ് ട്രിപ്പാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് 3 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്നെ അയർലൻഡിലേക്ക് വിടുവാണ്. അപ്പോൾ അവിടെ 3 ദിവസം അവരുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനത് ലിവർപൂൾ എയർപോർട്ടിലാണ്. ലിവർപൂൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ലിവർപൂൾ എയർപോർട്ടിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ലിവർപൂൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഡബ്ലിനിലേക്ക് പോവാണ് രാത്രിയിൽ. ഇവിടുന്ന് ഏകദേശം ഒരു 45 to 1 hour അത്രേ എടുക്കുള്ളൂ, പെട്ടെന്ന് തന്നെ എത്തും. ഈ അയർലൻഡിൽ 3 ദിവസം ക്ലൈമറ്റൊക്കെ എങ്ങനെ ആവുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിനിങ്ങിന് പോകണം. ആദ്യമായിട്ടാണ് ഞാൻ അയർലൻഡിലേക്ക് ഒരു ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. മുമ്പ് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ക്രിസ്മസ് പ്രോഗ്രാമിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ്. പക്ഷേ ട്രെയിനിങ്ങിന് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കമ്പനി തരുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ എൻ്റെ ട്രെയിനിങ് എന്തുവാണെന്ന് മൊത്തത്തിൽ എനിക്കൊരു പിടിയില്ല. പക്ഷേ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കമ്മീഷനിങ്ങിൻ്റെ എമർജൻസി ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കമ്മീഷനിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, എൻ്റെ ജോലി സംബന്ധമായിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കാറിൽ എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഒരു ബാക്ക് പാക്കും പിന്നെ ഒരു ക്യാബിൻ ബാഗേജുമാണ് ഉള്ളത്. അതൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇപ്പം ഏറെക്കുറെ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, ഓൺലൈനിൽ ചെക്കിൻ ചെയ്തിട്ടുണ്ട്. റയനെയറിലാണ് പോകുന്നത്. റയനെയറിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനി ബുക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെ ലോങ് സ്റ്റേ പാർക്ക് ചെയ്യാനുള്ളതും നമ്മുടെ കമ്പനി ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇവിടെ കൊണ്ടിട്ടു. ഇനിയിപ്പം എയർപോർട്ടിലേക്ക് പോവാം ബാഗ് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ കേസ് പോവാം. ഈ ഒരു ബാഗും ഇതിൻ്റെ ബാക്ക് പാക്ക്, ഇത് നമ്മുടെ ക്യാബിൻ പാക്കേജ്. പകലായിരുന്നുണ്ടെങ്കിൽ ഇത്രയോടെ നല്ല രീതിക്ക് കാണാൻ പറ്റും. അത് എത്രത്തോളം ക്ലിയർ ആവുമെന്നുള്ള ഒരു പിടിയില്ല കേട്ടോ. നമ്മുടെ വണ്ടി പോയിട്ടിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്, പാർക്ക് ചെയ്തേക്കുന്നൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ജോൺ ലിന്നൻ എയർപോർട്ട്. നമ്മുടെ ലിവർപൂളിൽ നമ്മൾ താമസിക്കുന്നതിന് ഏറ്റവും തൊട്ടടുത്തുള്ള എയർപോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാഞ്ചസ്റ്ററിൽ നിന്നും പോവാം. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കാറ് കൊണ്ടുവന്ന് വിട്ടിച്ച് എളുപ്പം പോകാം. അവിടെയും കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു 3/4 മണിക്കൂർ ഓളം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഈ എയർപോർട്ടിൻ്റെ പേര് ജോൺ ലിനൻ എയർപോർട്ട് എന്നാണ്. LPL, ലിവർപൂൾ ജോൺ ലിനൻ എയർപോർട്ട്. ഓക്കെ, ഇവിടെ ക്ലോസ് ആണ്. അതായത് ആ അല്ല, ഇതിൻ്റെ കൂടെ വഴി ഉണ്ടായിരുന്നു. നടന്നാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ എയർപോർട്ടിൻ്റെ ഓ ഡിപ്പാർച്ചർ കണ്ടു. ഇതിൻ്റെ മുൻഭാഗം ശരിക്കും ഇതാണ്. ഇവിടെ ആളവനക്കൊന്നും ഇല്ലല്ലോ, ഒറ്റ മനുഷ്യരെ കാണാനില്ല. ഞാൻ ആദ്യം വന്നപ്പോൾ അവിടുന്ന് അറേബ്യയിൽ മാത്രമേ ബോർഡ് കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന വഴി തെറ്റിപ്പോയോ. ഓക്കെ, എൻ്റെ തൊട്ടപ്പുറം തന്നെ ഡിപ്പാർച്ചർ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോവാം. അപ്പം നമ്മൾ നടന്ന് ഡിപ്പാർച്ചർ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആൾക്കാരെ ഒന്നും കാണാനില്ലല്ലോ. ഇതിൽ കയറി നോക്കാം അല്ലേ, ഓട്ടോമാറ്റിക്കാണോ ഗേറ്റ്? ഓട്ടോമാറ്റിക്. ഡിപ്പാർച്ചർ. എയർപോർട്ട് ചെറുതാണെങ്കിലും ഒരുപാട് ചെക്കിൻ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ.
ഈസി ജെറ്റ്. നമ്മുടെ റൈനെയർ ആണ്, റൈനെയറിന്റെ കൗണ്ടർ അവിടെയാണ്. ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഒരു കുഞ്ഞിനെ കാണാനല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് ചെക്കിൻ കൗണ്ടറിൽ വന്നതാണ്. പക്ഷെ ചെക്കിൻ കൗണ്ടറിൽ വന്നപ്പോൾ ഇവിടെ എങ്ങും ആരെയും കാണാനില്ല. ചിലപ്പോൾ തുടങ്ങാ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് നേരം, എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ നിന്നാണ് അകത്തേക്ക് പോകുന്നത്, ഡിപ്പാർച്ചർ ഗേറ്റ് ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ചെക്കിൻ കുറച്ച് കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇവിടെ നടന്ന് ഇവിടുത്തെ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് നോക്കുക. എയർപോർട്ടിൽ ഇതുണ്ട്, ഇവിടെ നമുക്ക് ട്രാവൽ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട് ട്രാവൽ അഡാപ്റ്റർ, നമ്മുടെ ലോക്കുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. ട്രാവൽ ബാഗൊക്കെ കിട്ടും കേട്ടോ, ബാഗൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ വെയിറ്റൊക്കെ ഇവിടെ നോക്കാം. ഫെസിലിറ്റികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതെന്തോ പ്ലാസ്റ്റിക് ബാഗുകൾ, എന്തിനാണോ എന്തോ പ്ലാസ്റ്റിക് ബാഗുകൾ. ഇതിപ്പോൾ രാത്രിയിൽ ഈ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എയർപോർട്ടിലെങ്ങും ആരും കാണാതെ, അധികം ആൾക്കാരൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കണ്ടു പബ്ലിക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെളിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ടൊക്കെ കയറാൻ പറ്റും. നമ്മളാരെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ അവരോട് കൊണ്ടാക്കി വെച്ച് പോവാം. കൊണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ചെക്കിൻ കൗണ്ടർ വരെയൊക്കെ നമുക്ക് കയറി വരാൻ പറ്റും. ഇതൊന്നും നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് ഭംഗിയായിരുന്നു അല്ലേ. നമ്മളവിടെ ജസ്റ്റ് പുറത്ത് വന്ന് ആൾക്കാരെ കയറ്റി വിട്ടിട്ട് പോകും. ഇത് പണ്ട് പുറത്തു നിന്ന് ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണേലും കയറാം അകത്തേക്ക്. ഞാൻ നേരത്തെ ചെക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ 8:20 ആകുമ്പോഴേ, ഇപ്പം സമയം 7:30 ആയിട്ടുള്ളൂ, 8:20 ആകുമ്പോഴേ നമ്മുടെ ചെക്കിൻ കൗണ്ടർ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെയൊക്കെ ചുമ്മാ നടന്നു നോക്കിയതാണ്. നടന്നു നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്കൾപ്ചർ ഇരിക്കുന്നു. അപ്പോൾ ആ സ്കൾപ്ചറിൻ്റെ എന്തൊരു ഡിസൈനറിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ആർട്ടിസ്റ്റ് ജൂലിയൻ ടെയ്ലർ. അതുപോലെ തന്നെ അതിൻ്റെ പേരെന്ന് പറയുന്നത് ദ ബാൻഡ് ഓഫ് ലൈഫ് എന്നാണ് അതിൻ്റെ പേര്. ഇതൊക്കെ ഒരു റൗണ്ടായിട്ടൊരു ബാൻഡ് പോലെ തന്നെ ഇരിക്കുന്നത്. അതിനകത്ത് എന്തോ ലൈറ്റ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്തോ അന്നൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ നെറ്റിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഓരോ ആൾക്കാരുടെ, ഇപ്പം ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അതിനകത്ത് ഓരോ ആൾക്കാരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനുള്ളതാണെന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി. ദ ബാൻഡ് ഓഫ് ലൈഫ്, ദി സ്പെഷ്യൽ ആർട്ട് സ്കൾപ്ചർ, പ്ലീസ് ടു റിമെമ്പർ ദി 97 വിക്ടിംസ് ഓഫ് ഹിൽസ്ബ്രോ ഡിസാസ്റ്റർ. ഹിൽസ്ബ്രോ ഡിസാസ്റ്ററിൽ ബാധിക്കപ്പെട്ട 97 ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ പേരാണ് ദ ബാൻഡ് ഓഫ് ലൈഫ്. എൻ്റെ പുറകെ കാണുന്ന റിങ്ങാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹിൽസ്ബ്രോ സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 15, 1989 ഒരു ഡിസാസ്റ്റർ ഉണ്ടായ 54,000 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഏറെക്കുറെ അത് ഹൗസ്ഫുള്ളായിരുന്നു. അപ്പം ഹൗസ്ഫുള്ളായിരുന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഒഴുക്ക് ഭയങ്കരമായിരുന്നു. അപ്പോൾ അതിൽ 97 സ്ത്രീകളും കുട്ടികളും മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റിങ് സ്ഥാപിച്ചത്. ഇത് ശരിക്കും ലിവർപൂൾ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. പിന്നെ അത് ഇങ്ങോട്ടേക്ക് മാറ്റി. അതാണ് ഈ സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടപ്പോൾ നമുക്ക്
അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം സെർച്ച് ചെയ്ത് നോക്കിയത്. ഇൻ കേസ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഒരു ടിക്കറ്റ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക്, അതായത് എസ്കലേറ്ററിലൂടെ, ഇവിടെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ, എസ്കലേറ്ററിനകത്തൂടെ നമ്മൾ മുകളിലേക്ക് പോകണം. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഇനി സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവാം. എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ അധികം മനുഷ്യരൊന്നുമില്ല, തിരക്ക് ഒട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറാൻ പോവാം. ഇവിടെയും വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാൻ ക്വയറ്റാണ്. സെക്യൂരിറ്റി ഏരിയയിൽ ഞാൻ നമ്മുടെ വീഡിയോ എടുത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എടുത്തില്ല. അവർ എങ്ങനെ നമ്മുടെ ക്യാമറ വാങ്ങിച്ചാലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും റിസ്ക് എടുത്തില്ല. ഇപ്പോൾ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണ്. ടൈം ഇപ്പോൾ 8:30 അതുകൊണ്ടാവും. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനാണ് പറയാൻ പോകുന്നത്. പല സാധനങ്ങളും നമ്മളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറവുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പ്രൈസ് നല്ല കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡബ്ലിനിൽ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊളീഗ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. പുള്ളിക്കാരവിടെ പാർക്കിങ് പേ ചെയ്യുന്നുണ്ട്. പേ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, കാറിലേക്ക് പോകാം. നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഗൈസ്, അപ്പം നമ്മൾ ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നു, നമുക്ക് ഒരു കീ കിട്ടി. അപ്പോൾ കീ കിട്ടിയിട്ട് നമ്മൾ റൂമിലേക്ക് പോകണം. അതാണ് ഹോട്ടലിനകം. കാർഡ് ഇട്ടു, റൂമിനുള്ളിൽ കയറി. ഇതാണ് നമ്മുടെ റൂം. ഇപ്പോൾ ഹോട്ടൽ കണ്ടല്ലോ, ഹോട്ടലിൻ്റെ സെറ്റപ്പാണ്. നല്ല കിടിലൻ കിടിലൻ ഹോട്ടലാണ് കേട്ടോ.